ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ അത്ഭുതമാണ്, കുട്ടികൾ ഇതുവരെ എത്തിയിട്ടില്ല. താമരപ്പൂവ് മാത്രം ഇവിടെ എങ്ങനെ എത്തി? ദേവി പരാശക്തി നമ്മൾ നടത്തിയ പൂജ സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്കും പൂജയുടെ ഫലം പരിപൂർണമായും ലഭിച്ചിരിക്കുന്നു. അവർ നേടിയ പരിശീലനവും പഠിച്ച വിദ്യയും ഇതോടെ ഫലവത്തായിരിക്കുകയാണ്. അതെങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ കുട്ടികൾ ഇതുവരെ എത്തിയില്ലല്ലോ. അവർ എത്തിക്കഴിഞ്ഞു. നമ്മൾ വളർത്തിയ കുട്ടികൾ സ്വന്തം അമ്മയെ ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതടിസ്ഥാനത്തിലാണ് നീ ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? നിങ്ങൾക്കത് എങ്ങനെയാണ് വ്യക്തമാക്കി തരിക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട്, നമ്മുടെ കുമാരന്മാർക്ക് അവരുടെ അമ്മയെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവൾ പറയുന്നത് ഇതുവരെ കൃത്യമായി നടന്നിട്ടുമുണ്ട്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും നന്മയുണ്ടാകുന്നുവെങ്കിൽ അത് നമുക്കും നല്ലതല്ലേ? ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? കുട്ടികൾ എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് അന്വേഷിക്കണ്ടേ? വേഗം വരൂ. ജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഭുവനേശ്വരി, സഹസ്രനാമങ്ങൾ കൊണ്ട് ആയിരം ആയിരം ക്ഷേത്രങ്ങളിൽ വിരാജിക്കുന്ന ജഗജ്ജനനി, ആയിരം ഇതളുകളുള്ള താമരപ്പൂവിൽ സംപ്രീതയായി പ്രത്യക്ഷപ്പെട്ട ഈ ദിവ്യമംഗള രൂപം കണ്ട് ശരീരം തരിക്കുകയാണ്. ഇത് പുതിയ ചരിത്രത്തിന്റെ ആരംഭമാണെന്ന് മനസ്സിലായി. ഈ പുത്രന്മാരെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഈ കുട്ടികൾ കാരണമല്ലേ ഈ ദിവ്യദർശനം ലഭിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായത്. ഇന്ന് ഞാൻ എല്ലാവർക്കും വാക്ക് നൽകുകയാണ്, ദേവി പരാശക്തിയുടെ ഈ മനോഹര ദിവ്യ സ്വരൂപത്തെ ഇനി കുട്ടികൾ മനഃശുദ്ധിയോടെ സ്തുതിച്ച് പൂജകൾ നടത്തിയാൽ പാർവതി അവിടെ എത്തി അവർക്കനുഗ്രഹം നൽകുന്നതാണ്. ശരണം, ശരണം, സ്മര ഹര ശരണം. പാരി മന്ത്രം നമ
ഇതെന്ത് അത്ഭുതമാണ്! ഇദ്ദേഹം പുലിത്തോലാണല്ലോ ധരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഡമരു എന്ന് പറയുന്ന ഉടുക്ക് വലത് കൈയിൽ ഏന്തിയിരിക്കുകയാണ്. നീലകണ്ഠം കഴുത്തിൽ പാമ്പ്. കാതുകളിൽ കുണ്ടലം, കഴുത്തിൽ രുദ്രാക്ഷം, ദേഹമാസകലം ഭസ്മം. ഇവയെല്ലാം കാണുമ്പോൾ നമ്മുടെ അമ്മമാർ കാണിച്ച ചിത്രത്തിലെ മഹാദേവൻ ഇദ്ദേഹമാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്നത് ആരാണ്? മാതാവ് പാർവതി ദേവിയാണെന്ന് കണ്ടുടനെ എനിക്ക് മനസ്സിലായി. ഇന്ന് നമ്മളെല്ലാവരും ദേവിയുടെ മനോഹര ദിവ്യ സ്വരൂപം ദർശിച്ചതല്ലേ? അത് ഈ ദേവിയാണ്, അമ്മ. കുമാരൻ എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്! സംസാരം മാത്രമല്ല, കാഴ്ചയ്ക്കും സുന്ദരനാണ്. എത്ര ഭംഗിയുള്ള കുട്ടികൾ! സ്വാമി, ഇവിടെയുള്ള മറ്റു കുട്ടികൾ ആരാണ്? എല്ലാവർക്കും ഇവന്റെ അതേ മുഖവും രൂപവും തന്നെയാണല്ലോ. ദേവി പാർവതിക്ക് ഇവർ എന്തിനാണ് ജന്മമെടുത്തത് എന്ന് ഇതുവരെയായിട്ടും അറിയില്ല എന്ന് തോന്നുന്നു. അസുരരെ ഇല്ലാതാക്കാൻ ജനിച്ചത് ഈ കുമാരന്മാരാണെന്ന് അറിഞ്ഞാൽ ദേവിയുടെ ഹൃദയം എത്രമാത്രം വിഷമിക്കും, എത്രമാത്രം സങ്കടപ്പെടും! അതേപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നാഥ, ഞാൻ എന്റെ കുഞ്ഞിനെ കാണാൻ ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നതുകൊണ്ട് ഏത് കുട്ടിയെ കണ്ടാലും എന്റെ കുഞ്ഞാണെന്ന് തോന്നുകയാണ്. ഈ കുട്ടികൾ എന്നെ വല്ലാതെ ആകർഷിക്കുകയാണ്. ചോദ്യത്തിന് ഉത്തരം പറയണം. ഇവിടെ നിൽക്കുന്ന ഈ ആറ് കുട്ടികളിൽ ആരാണ് എന്റെ മകൻ? ഇവരെല്ലാവരും നിന്റെ കുട്ടികളാണ്. സ്വാമി, ഇവർ എന്താണ് പറയുന്നത്? ഇവരെല്ലാം നമ്മുടെ കുട്ടികളാണെന്നല്ലേ അങ്ങ് പറഞ്ഞത്? Thank you.
അവിടത്തേക്ക് ഞങ്ങളുടെ കുടിലിൽ പൂജ പൂർണ്ണമായ അടുത്ത നിമിഷം തന്നെ ദേവിയെ നേരിൽ ദർശിക്കാനുള്ള ഭാഗ്യം നേടിത്തന്നു ഞങ്ങളുടെ മക്കൾ. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് വേറെ എന്താണ് വേണ്ടത്? എന്താണിത്? ഈ കാർത്തിക സ്ത്രീകൾ ഇപ്പോഴെന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം സ്വന്തം മകനെ കാണാൻ വന്നിരിക്കുകയാണ് ദേവി പാർവതി. ഇവരിങ്ങനെയൊക്കെ പറഞ്ഞ് ദേവിയെ ക്ഷുഭിതയാക്കിയാൽ ശാപമേറ്റുവാങ്ങേണ്ടി വരില്ലേ ഈ കാർത്തിക സ്ത്രീകൾക്ക്? സ്വാമി, ഇവർ എന്താണ് പറയുന്നത്? ഇവരെല്ലാം നമ്മുടെ കുട്ടികളാണെന്നല്ലേ അങ്ങ് പറഞ്ഞത്? എന്നിട്ട് ഈ ആറു പേരും ഈ കുട്ടികൾ അവരുടേതാണെന്ന് പറയുകയാണല്ലോ. ഈ കുട്ടികളിൽ എന്റെ കുട്ടി ഏതാണ്? ആശങ്കപ്പെടേണ്ടതില്ല ദേവി. ഈ കാണുന്ന ആറ് കുട്ടികളും നിന്റെ കുട്ടികൾ തന്നെയാണ്. ഞാൻ ശിവഭഗവാന്റെ പുത്രനാണോ? എന്റെ ആറ് മുഖങ്ങളിലും തൃക്കണ്ണുണ്ട്. ആറാമതായി ഉള്ളതാണ് എന്റെ അധോമുഖമെന്നുള്ള കാര്യം നിനക്കറിവുള്ളതല്ലേ? സ്വാമി, അവിടുന്ന് ഇവരെന്റെ കുട്ടികളാണെന്ന് പറയുന്നു. എന്നാൽ ഈ നിൽക്കുന്ന ആറ് പേരാകട്ടെ, ഈ കുട്ടികൾ അവരുടെ പുത്രന്മാരാണെന്ന് പറയുകയാണ്. പാർവതി, ഞാൻ പറയുന്നത് സത്യവചനങ്ങളാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ഇതിലെ നിജസ്ഥിതി ഇവിടെയുള്ള ദേവകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. വെള്ളിക്കിരണങ്ങളുടെ നിറത്തിൽ ചന്ദ്രബിംബം പോലെ പ്രതിഫലിക്കുന്ന ഇവൻ നമ്മുടെ സദ്യോജാത മുഖത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. രൂപീകരണവും കലാസാഹിത്യങ്ങളും മനുഷ്യ ജീവിതത്തിന് പ്രദാനം ചെയ്യുന്നവൻ. സ്വർണ്ണകിരണം പോലെ പ്രകാശിച്ച് സൂര്യനെ പോലെ തിളങ്ങുന്ന ഇവൻ എന്റെ തത്പുരുഷ മുഖത്ത് നിന്നും ഉത്ഭവിച്ചവനാണ്. ഉള്ളതായും ഇല്ലാത്തതായും പ്രത്യക്ഷമായും പരോക്ഷമായും നയിക്കുന്ന ജീവിതാവസ്ഥയിൽ പ്രതിഫലിക്കുന്നവൻ. രക്തവർണത്തിൽ ശോഭിക്കുന്ന ഈ കുമാരൻ എന്റെ വാമദേവ മുഖത്തിൽ നിന്നും ഉത്ഭവിച്ചവനാണ്. ആശ്രിതരുടെ വസ്തുക്കൾ നശിക്കാതെ സംരക്ഷിക്കുന്നവൻ. വജ്രം പോലെ പ്രഭ ചൊരിയുന്ന ഈ കുമാരൻ നമ്മുടെ ഈശാന മുഖത്ത് നിന്നും ഉത്ഭവിച്ചവനാണ്. വജ്രത്തിന്റെ മീതെ പതിക്കുന്ന പ്രഭ എങ്ങനെ ഉള്ളിൽ കടന്ന മറുഭാഗത്തെത്തുന്നുവോ, അതുപോലെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളുടെ ഉള്ളിൽ കടന്ന് മുക്തി എന്ന അവസ്ഥയിലെത്തിക്കുന്ന ജീവജ്യോതിയായി ശോഭിക്കുന്നവൻ. കാർമേഘം പോലെ കറുത്തിരുണ്ട ഈ കുമാരൻ നമ്മുടെ അഘോരമുഖത്തിന്റെ അംശമാണ്. അതുകൊണ്ട് നീചന്മാരെ നശിപ്പിക്കുന്ന തീയായി വിളങ്ങും ഇവൻ. നീലവർണ്ണത്തിലുള്ള ഇവൻ
ജ്ഞാനികൾക്ക് മാത്രം കാണാൻ കഴിയുന്ന നമ്മുടെ അധോമുഖത്തിന്റെ പ്രതീകമാണ്. വികാരങ്ങൾക്കതീതനായി ഉള്ളിലെ മനസാക്ഷി എന്ന ജീവനാടിയിൽ ലയിച്ചിരിക്കുന്നവനാണ്. ദൈവങ്ങൾക്ക് ദൈവമായ അവിടുന്ന് തന്നെ മാതൃസ്നേഹം കൊണ്ട് ഇങ്ങനെ വേദനിക്കുന്നുവെങ്കിൽ സാധാരണക്കാരായ ഞങ്ങൾക്ക് എങ്ങനെ സഹിക്കാനാവും? മനസ്സിലുണ്ടായിരുന്ന പല സംശയങ്ങൾക്കും അങ്ങ് മറുപടി നൽകി കഴിഞ്ഞു. ഇനി ഒരു സംശയം കൂടിയുണ്ട്. ചോദിക്കൂ പാർവതി. ഇവരെല്ലാം എവിടെ എങ്ങനെയാണ് വളർന്ന് വലുതായത്? ഈ കുട്ടികളുടെ അവതാര ലക്ഷ്യമാണ് ഇവരെ ഇത്ര പെട്ടെന്ന് തന്നെ വളർത്തിയെടുത്തത്. തനിക്ക് ലഭിച്ച വരപ്രസാദം തന്നെയാണെന്ന് കരുതി ഇവരെ പ്രകൃതി വളർത്തിയതാണെന്നും പറയാം. ഈ കുട്ടികൾ നിന്റെ കുട്ടികളാണ്, നമ്മുടെ കുട്ടികളാണ്. ഇനി ഇവർ നമ്മുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. ഇതെന്ത് ന്യായമാണ്? ഞങ്ങൾ ജന്മമെടുത്തത് ഈ കുമാരന്മാരെ സംരക്ഷിച്ച് വളർത്താൻ വേണ്ടിയാണെന്നാണ് ഞങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഇവർക്ക് വേണ്ടിയല്ലേ ഈശ്വര? അവയെല്ലാം ഈ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി പോകുമോ? ഇവരെ ഞങ്ങളിൽ നിന്നും അകറ്റാൻ തന്നെ തീരുമാനിച്ചു അങ്ങ്. കാർത്തിക മാതാക്കളെ, നിങ്ങൾ എന്റെ പുത്രന്മാരെ എത്ര ശ്രദ്ധയോടെയാണ് രാവും പകലുമില്ലാതെ സംരക്ഷിച്ചവരെ വളർത്തിയതെന്ന് എനിക്ക് നന്നായി അറിയാം. എന്റെ ആവശ്യമനുസരിച്ചാണ് നിങ്ങൾ ഇവരെ വളർത്തുക എന്ന ദൗത്യം ഏറ്റെടുത്തത്. ആയുധ പരിശീലനം നൽകി അതിലവരെ മികച്ചവരാക്കുകയും ചെയ്തു. എന്നാലും ഇവർ സ്വന്തം അവതാര ഉദ്ദേശ്യം സഫലമാക്കാൻ ഇവിടെ നിന്നും പോകേണ്ടത് അത്യാവശ്യമാണ്. ധീരതയുടെ പ്രതീകമായി വളർത്തപ്പെട്ട ഇവർ അത് സാക്ഷാത്കരിക്കാൻ ഇവിടെ നിന്നും പോകുക തന്നെ വേണം. അതുകൊണ്ട് നിങ്ങളുടെ കർത്തവ്യം പൂർത്തിയായതായി കരുതി സമാധാനിക്കുവിൻ. ഹൈമവതിയെ, ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന പാർവതി ദേവിയെ, ദൈവങ്ങൾക്ക് ദൈവമായ അവിടുന്ന് തന്നെ മാതൃസ്നേഹം കൊണ്ട് ഇങ്ങനെ വേദനിക്കുന്നുവെങ്കിൽ സാധാരണക്കാരായ ഞങ്ങൾക്ക് എങ്ങനെ സഹിക്കാനാവും? ഇന്നലെ വരെ ഞങ്ങളുടെ ലാളനയിൽ കഴിഞ്ഞിരുന്ന ഇവർ ഇന്നു മുതൽ ഇല്ലാതായാൽ അതെങ്ങനെയാണ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുക? അവിടുന്ന് തന്നെ പറയൂ, ഒരമ്മയുടെ വേദന എത്രത്തോളമാണെന്ന് അവിടത്തേക്ക് അറിയില്ലേ? ഇവരെ പിരിഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഞങ്ങളുടെ മാതൃത്വം എന്ന സ്ഥാനം ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഇവരെ ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തരൂ. ഞങ്ങളാണ് ഇവരുടെ അമ്മമാർ. മുൻപ് മാത്രമല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ കാലവും ഞങ്ങൾ തന്നെയാണ് ഇവരുടെ അമ്മമാർ.